നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് റോഡിലെ കുഴികളും മറ്റൊന്ന് തെരുവിലെ നായകളും എവിടെ വീണ് എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് പൊതുജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴിതാ അതിനെ കുറെ കൂടി സത്യാവസ്ഥയാക്കുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ മിക്ക റോഡ് പണികളും തട്ടിക്കൂട്ട് ഏർപ്പാടാണെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ ഓപ്പറേഷൻ സരസ് രാസ്ത ത്രീ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നൂറ്റി നാൽപ്പത്തി റോഡുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് വിജിലൻസ് വിദഗ്ദ്ധ സംഘം പരിശോധിച്ച നൂറ്റിനാൽപ്പത്തി റോഡുകളിൽ അറുപത്തിയേഴിലും നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കകം കുഴികൾ രൂപപ്പെട്ടെന്നും പത്തൊമ്പത് റോഡുകൾ അളവിലും കുറച്ചാണ് ടാർ ഉപയോഗിച്ചതെന്നും കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൂറ്റി പതിനഞ്ച് റോഡുകളും പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിനാല് റോഡുകളും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ ഒൻപത് റോഡുകളുമാണ് പരിശോധിച്ചത് തിരുവനന്തപുരം നാൽപ്പത് കൊല്ലം ഇരുപത്തിയേഴ് കണ്ണൂർ ഇരുപത്തി കോട്ടയം എറണാകുളം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ആറ് വീതം പത്തനംതിട്ട കോഴിക്കോട് അഞ്ച് വീതം പാലക്കാട് ഇടുക്കി വയനാട് നാല് വീതവും ആലപ്പുഴ തൃശൂർ മലപ്പുറം മൂന്ന് വീതവും റോഡുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് നൂറ്റി നാൽപ്പത്തി എട്ട് റോഡുകളിൽ അറുപത്തിയേഴിലും ആറ് മാസത്തിനകം തന്നെ ചെറിയ കുഴികൾ ഉണ്ടായി തിരുവനന്തപുരത്ത് നാൽപ്പതിൽ പതിനെട്ട് കൊല്ലത്ത് പത്ത് പത്തനംതിട്ട ആറ് കോട്ടയം കണ്ണൂർ കാസർഗോഡ് പാലക്കാട് നാല് വീതവും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് മൂന്ന് വീതവും ഇടുക്കി രണ്ട് മലപ്പുറം ഒന്ന് ഇത്രയും റോഡുകളിലാണ് കുഴികൾ രൂപപ്പെട്ടത് പത്തൊമ്പത് റോഡുകളിൽ നിശ്ചിത അളവുകളിൽ കുറച്ചാണ് ടാർ ഉപയോഗിച്ചത് തിരുവനന്തപുരം കൊല്ലം വയനാട് ജില്ലകളിലെ മൂന്ന് വീതവും കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലയിലെ രണ്ട് വീതവും പത്തനംതിട്ട എറണാകുളം കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ഓരോ റോഡുകളുമാണ് മതിയായ അളവിൽ ടാർ ഇല്ലാതെ നിർമ്മിച്ചത് കൊല്ലത്തെ റോഡിൽ റോളർ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു ശേഖരിച്ച റോഡ് സാമ്പിളുകൾ ലാബുകളിൽ അയച്ച് ടാറ് മെറ്റൽ മണൽ ചിപ്സ് തുടങ്ങിയവയുടെ അനുപാതം കണ്ടെത്തി വിശദമായ ഗുണപരിശോധന പുറത്തുവിടും ഓഗസ്റ്റ് പതിനേഴിന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ എൺപത്തിനാല് പി ഡബ്ല്യു റോഡുകളും ഇരുപത്തിമൂന്ന് എൽ എസ് ജി ഡി റോഡുകളും ഉൾപ്പെടെ നൂറ്റിയേഴ് റോഡുകളിലെ സാമ്പിൾ ശേഖരിച്ചിട്ടുമുണ്ട് അവയുടെ പരിശോധനാ റിപ്പോർട്ടുകൾ ഈ മാസം ലഭിക്കുമെന്നും അതിന് അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുമെന്നും വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് ഐ ജി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് ഇൻജിലൻസ് വിഭാഗം എസ് പി ഇ എസ് ബിജുമോന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റും പങ്കെടുത്തിരുന്നു ഏതായാലും ഈ ഒരു മിന്നൽ പരിശോധന മിന്നൽ റിയാസ് എന്നറിയപ്പെടുന്ന നമ്മുടെ മന്ത്രിക്ക് തന്നെ വലിയ പണിയാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഏതായാലും സംസ്ഥാനത്തെ ജില്ലകളിലെമ്പാടും നടത്തിയ ഈ ഒരു മിന്നൽ പരിശോധന ഈ ഒരു ഘട്ടത്തിൽ അത്യാവശ്യമായി മാറിയിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല റോഡുകളിൽ അറുപത്തിയേഴിലും നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കകം കുഴികൾ രൂപപ്പെട്ടെന്നത് റോഡുകളിൽ നിശ്ചിത അളവിലും കുറച്ചാണ് ടാർ ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇനി സാമ്പിളുകൾ പരിശോധിച്ച് ലാബിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം എന്ത് നടപടിയാണ് വിജിലൻസ് സ്വീകരിക്കുന്നത് എന്നും കണ്ടറിയേണ്ടതുണ്ട് നൂറ്റി പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകളും പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിനാല് റോഡുകളും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ ഒൻപത് റോഡുകളുമാണ് പരിശോധിച്ചത് തിരുവനന്തപുരത്ത് മാത്രം നാൽപ്പത് റോഡുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് ഏതായാലും ഒരു മിന്നൽ പരിശോധനയിൽ പുറത്തു വന്ന തെളിവുകളൊക്കെയും തന്നെയും പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഈ മാസം തന്നെ ലാബ് പരിശോധനയുടെ റിപ്പോർട്ട് പുറത്തു വരും അതിനുശേഷം എന്ത് നടപടിയാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് അറിയേണ്ടത് തന്നെയുണ്ട്